ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പഴയ സാരി കൊണ്ട് ഒരു പട്ടുപാവാടയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത വീഡിയോയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ സാരിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാത്ത സാരി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ബ്ലൗസിനുള്ള ലൈനിങ് ആണ് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ നാലാക്കി ഫോൾഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, അപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. ഇത് 9 വയസ്സായ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം പലർക്കും സംശയമാണ്, ഇപ്പോൾ ബ്ലൗസിന് എത്ര മീറ്റർ തുണി വേണം, അതുപോലെ തന്നെ നമ്മൾ പട്ടുപാവാടയ്ക്ക് ആണെങ്കിൽ പാവാടയ്ക്ക് എത്ര മീറ്റർ തുണി വേണമെന്ന്. ഇവിടെ ബ്ലൗസിന് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 18.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ചും കൂടി കൂട്ടിയെടുത്ത് 20 ഇഞ്ചിലാണ് ഞാൻ ബ്ലൗസിന് ലെങ്ത്ത് എടുക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ബാക്ക് സൈഡിലും ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിലും 20 ഇഞ്ച് തന്നെയാണ്, ബാക്ക് പാർട്ടിലും നമ്മൾ 20 ഇഞ്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 40 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അതായത് എനിക്കിവിടെ 1 മീറ്ററാണ് വന്നത്, അതിൻ്റെ കൂടെ കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കുക, 1.1 എന്ന രീതിയിൽ. നമ്മൾ ബ്ലൗസിന് ലെങ്ത്ത് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിലെയും ബാക്ക് സൈഡിലെയും നമ്മൾ ലെങ്ത്ത് നോക്കി തയ്യൽ തുമ്പും കൂട്ടിയെടുക്കുക. അത് നമ്മൾ ടേപ്പിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. 20 ഇഞ്ചിൽ നിന്ന് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റാണ്. തുണിയുടെ വിഡ്ത്ത് വരുന്നത് ഇവിടെ 9.5 ഇഞ്ചിലാണ് ഞാൻ തുണിയുടെ വിഡ്ത്ത് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ചെസ്റ്റ് വിഡ്ത്തിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. 5.25 ഇഞ്ചാണ് ഇവിടെ ഷോൾഡർ വരുന്നത്. ആ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആം ഹോളിന് നമുക്ക് മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പോൾ 5.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടി 6 ഇഞ്ചിൽ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തെടുത്തു. ചെസ്റ്റ് വിഡ്ത്ത് ഇവിടെ വരുന്നത് 32 ഇഞ്ചാണ്. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 8 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 9.5 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് ടേപ്പ് പിടിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ആയിട്ട് വരുന്നത് 10 ഇഞ്ചാണ്. അത് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് വേസ്റ്റിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 29 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 7.25 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 8.25 ഇഞ്ചിൽ നമ്മളവിടെ മാർക്ക് ചെയ്തെടുത്തു. നമുക്ക് താഴത്തെ മെഷർമെൻറ്റാണ് അറിയേണ്ടത്. താഴത്ത് ഇവിടെ എനിക്ക് 32 ഇഞ്ചാണ് വരുന്നത്. അതിന് 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളവിടെ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 9 ഇഞ്ചിലാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തെടുത്തത്. ഇപ്പോൾ പട്ടുപാവാടയുടെ ബ്ലൗസ് ശ്രദ്ധിച്ചാൽ അറിയാം, സൈഡിൽ ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് വരുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ 1 ഇഞ്ചാണ് മടക്കി എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് 3.5 ഇഞ്ചിലാണ് ഓപ്പണിംഗ് വരുന്നത്. താഴെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് മുകളിലേക്ക് 3.5 ഇഞ്ച് നമ്മൾ ഓപ്പണിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ 1/2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് കർവ് ഷേപ്പിൽ നമ്മളിത് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ബാക്ക് ആം ഹോളാണ് നമ്മൾ വരച്ചെടുത്തത്. ഇനി നമ്മൾ ഒരു 1/2 ഇഞ്ചിലോ എങ്ങാനും നമ്മളൊരു ഫ്രണ്ട് ആം ഹോളും ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തതും വേസ്റ്റ് വിഡ്ത്തും മാർക്ക് ചെയ്തതൊക്കെ എല്ലാം നമുക്ക് ഇവിടെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 3 ഇഞ്ചാണ് ഇവിടെ ഞാൻ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോൾ 2 ഇഞ്ച് 2.5 ഇഞ്ച് അങ്ങനെയൊക്കെ മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചിലാണ്. അതിനുശേഷം നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്ത് ഇവിടെ ഞാൻ യൂനെക്കാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ യൂനെക്ക് വരച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കിൽ ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുക. ബാക്കിലും ഇവിടെ യൂനെക്കാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആം ഹോള് ബാക്ക് പാർട്ട് ആം ഹോള് നമ്മൾ ആദ്യം കട്ട് ചെയ്യുക. സൈഡ് വശവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 2 പീസും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം ഒരു പീസ് മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് പാർട്ട് അല്ലെ നെക്കും ആം ഹോളിൻ്റെ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാരി വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ സാരിയുടെ മുന്താണിയുടെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം നമുക്ക് ബ്ലൗസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ലൈനായിട്ട് വരുന്ന ഭാഗമാണ് ഞാനിവിടെ ബ്ലൗസിനായിട്ട് സെലക്ട് ചെയ്യുന്നത്.
അപ്പോൾ താഴേക്ക് ലൈൻ വരുന്ന രീതിയിലാണ് ഞാനിവിടെ ബ്ലൗസ് ഇവിടെ ലൈനിങ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ മുകളിലത്തെ ലൈനിങ് അതായത് ബാക്ക് പീസിലെ ലൈനിങ് ഞാൻ മുകൾ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല. നെക്കിൻ്റെ ഭാഗം നമുക്ക് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നല്ല പീസ് അതായത് സാരിയുടെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ 1/4 ഇഞ്ചിൽ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ രണ്ട് സൈഡിലും രണ്ട് പീസിലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് പീസിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം നമ്മളിപ്പോൾ രണ്ട് പീസിലും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് തുണി നമ്മൾ മെയിൻ തുണിയുടെ ബാക്ക് പീസിലേക്ക് നമ്മൾ മറച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ നെക്ക് നമ്മളിതുപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസിൽ മാത്രമാണ് നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ലൈനിങ് തുണി ബാക്കിലേക്ക് ഇതുപോലെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്ത് എടുക്കാനുള്ളത്. നമുക്ക് ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ലൈനിങ് പീസുകൾ ബാക്കിലേക്ക് വരുന്ന രീതിയിലും ഫ്രണ്ടിലേക്ക് മെയിൻ ക്ലോത്ത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ. അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷോൾഡറിൻ്റെ ഭാഗം. ഇപ്പോൾ നമ്മൾ ഷോൾഡർ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ നെക്കിൻ്റെ ഭാഗം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇവിടെ ഞാൻ സ്ലീവ് ചെയ്തിരിക്കുന്നത് പഫ് സ്ലീവ് ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവിൻ്റെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ പഫ് സ്ലീവ് കറക്റ്റായിട്ട് നമ്മൾ സെൻറ്ററിൽ തന്നെ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. നല്ല വശങ്ങൾ ചേർത്ത് ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പം നമ്മളിവിടെ പഫ് സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ബാക്ക് പാർട്ട് നമ്മൾ രണ്ടാക്കി മടക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ സ്ലീവ് വെക്കുന്നതിന് മുമ്പ് ഇത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഹൈയും ഹുക്കും വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസും ഐ വെക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് എടുക്കേണ്ടത്. നീളം ആ ബ്ലൗസിൻ്റെ നീളത്തിനേക്കാളും കുറച്ചും കൂടി കൂട്ടിയാണ് എടുക്കേണ്ടത്. 2 ഇഞ്ച് വീതിയുള്ള ഹുക്ക് വെക്കാനുള്ള പീസാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ നല്ല വശത്താണ് നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് കുറച്ച് കയറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് ഒന്ന് മടക്കുക. മടക്കിയിട്ട് വേണം നമ്മൾ 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ആ പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തെ വശവും ഇതുപോലെ തന്നെ മുകളിൽ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ പീസ് നിവർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഈ പീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കി കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. ആദ്യം ഒരു പ്രാവശ്യം മടക്കുക. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ട് ആ മടക്ക് ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് വശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹുക്ക് വയ്ക്കുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐ വയ്ക്കുന്ന ഭാഗത്ത് ഇതുപോലെ 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് നമ്മൾ എടുക്കുന്നത്. ബ്ലൗസിൻ്റെ ചീത്ത സൈഡിലാണ് നമ്മൾ 3 ഇഞ്ച് വീതിയുള്ള ആ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ കുറച്ച് നീക്കിയിട്ടിട്ട് അത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ച് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് വീതിയുള്ള ആ പീസ് നല്ല വശത്തേക്കാണ് ഇനി മടക്കിയെടുക്കേണ്ടത്. ആദ്യം നമ്മൾ ചീത്ത സൈഡിലാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി അത് 2 പ്രാവശ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാൻ. ഇതുപോലെ ആദ്യം ഒന്ന് ചെറുതാക്കി മടക്കാം, വീണ്ടും ഒന്ന് ചെറുതാക്കി ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വി ഷേപ്പിൽ നമുക്കിവിടെ ഐ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സൂചിയും നൂലും ഉപയോഗിച്ച് ഐ വയ്ക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്.
നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആദ്യം തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ നമ്മൾ നൂല് കട്ട് ചെയ്യാണ്ട് ആ ഷേപ്പ് അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റിച്ച് ചെയ്ത പീസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഹുക്ക് വയ്ക്കുന്ന ഭാഗം വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സൈഡിലും പിൻകുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണ് വരുന്നത് അതവിടെ മാർക്ക് ചെയ്യുക. എനിക്കിവിടെ ചെസ്റ്റ് വിഡ്ത്ത് 8 ഇഞ്ചാണ്, അത് ഞാനവിടെ മാർക്ക് ചെയ്തു. ബ്ലൗസിൻ്റെ ഓപ്പണിംഗ് വരുന്നത് 5.5 ഇഞ്ചാണ്, അതവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ എടുത്തത് 10 ഇഞ്ചാണ്, അത് നമ്മൾ മാർക്ക് ചെയ്യുക. അവിടെ നിന്നും വേസ്റ്റിൻ്റെ വിഡ്ത്ത് 8.75 ഇഞ്ച്, അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ താഴത്ത്, അപ്പോൾ രണ്ട് സൈഡിലും 8.75 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി താഴത്ത് നമ്മൾ 3.5 ഇഞ്ചിലാണ് നമ്മൾ ഓപ്പണിംഗ് കൊടുത്തത്, അതവിടെ മാർക്ക് ചെയ്യുക. ആ ഭാഗത്ത് വരുന്ന 0.9 ഇഞ്ചാണ്, അത് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡ് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓപ്പണിംഗ് ആയ ഭാഗം നമ്മൾ സാധാരണ ചുരിദാറിലൊക്കെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇവിടെ നിവർത്തിയിട്ടിട്ട് അതായത് ഇതുപോലെ ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് മടക്കുക, അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ചെറുതാക്കി മടക്കി ഒരു വി ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ താഴത്തെ ഭാഗം, നമ്മൾ 1 ഇഞ്ചാണ് താഴത്തെ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തത്, ആ ഭാഗം രണ്ട് പ്രാവശ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബ്ലൗസ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മളിവിടെ ഹുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴയ സാരി കൊണ്ട് അതുപോലത്തെ മനോഹരമായ ബ്ലൗസും പാവാടയും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.